നമസ്കാരം. യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് ഇനി സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇസ്രായേൽ കൊന്നൊടുക്കാൻ ഒരുമ്പെട്ടാൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല, ഞങ്ങൾ ഇറങ്ങിക്കളിക്കും. ഇറാന്റെ വാക്കാണ്. ഇറാൻ ആ വാക്ക് പാലിച്ചിരിക്കുന്നു. പലരും പറഞ്ഞു ഇറാൻ തള്ളുന്നതാണ്, ഇറാൻ അതിനൊന്നും നിൽക്കില്ല, ഇറാൻ അതിനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇറാന്റെ പല ആക്രമണങ്ങളും, ഏത് രീതിയിലാണ് ഈ ആക്രമണങ്ങൾ വരുന്നത്, എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നതിനെ കുറിച്ച് അമേരിക്കക്കും ഇസ്രായേലിനൊന്നും ഒരു രൂപവും കിട്ടുന്നില്ല. അത്തരത്തിലുള്ള പല ആക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരുപാട് കപ്പലുകൾ അപ്രത്യക്ഷമായി. ഹൂത്തികൾ നേരിട്ടൊരു കപ്പൽ പൊക്കുന്ന ചിത്രം നമ്മളൊക്കെ കണ്ടു. ഹൂത്തികളും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഒക്കെ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള സംഘങ്ങളാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറാന്റെ നിർദ്ദേശമുണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സഹായമുണ്ടെങ്കിലാണ് ഇവർ രംഗത്തിറങ്ങുന്നത്. ഇറാൻ ഇറങ്ങിയതിന് തുല്യമാണ്. കുറച്ച് നാളുകളായി ഹൂത്തികളും ഹിസ്ബുള്ളയും ശക്തമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. ഹമാസിനെയും അതുപോലെ തന്നെ പാവപ്പെട്ട ഫലസ്തീനികളെയും തൊട്ടുകളിച്ചാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല. ഞങ്ങൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. അവർ നല്ല രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേലിലേക്ക് കഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. സിറിയയിൽ നിന്നും അതുപോലെ തന്നെ ലെബനാനിൽ നിന്നും യമനിൽ നിന്നുമൊക്കെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ചെങ്കടലിൽ നിരവധി ഇസ്രായേലി കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ ഇവർ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ പിടിച്ചെടുക്കുന്നു. ചില കപ്പലുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അതായത് വളരെ പ്രധാനപ്പെട്ട ചില ഓപ്പറേഷൻ ഇറാൻ നേരിട്ട് നടത്തുന്നു എന്നുള്ളതാണ്. ഇതാരാണ് നടത്തിയത്, എങ്ങനെയാണ് നടത്തിയത്, ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഒരു രൂപവുമില്ല. ഇന്നലെ രാത്രി വന്നൊരു വാർത്തയാണ്, രണ്ട് ഇസ്രായേലി ചരക്ക് കപ്പലുകൾ ഹൂത്തികൾ ആക്രമിച്ചു. അതോടൊപ്പം തന്നെ പുറത്തു വന്ന മറ്റൊരു വാർത്ത, അമേരിക്കയുടെ ഒരു യുദ്ധ കപ്പലിന് നേരെ ശക്തമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണമാണ്. ചില ആക്രമണങ്ങളെക്കുറിച്ച് ഒരു രൂപവും കിട്ടുന്നില്ല, ആരാണ് ആക്രമിച്ചതിനെ കുറിച്ച് ഒരു രൂപവും കിട്ടുന്നില്ല. പെൻറ്റഗൺ എന്തായാലും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്, അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം. എന്നാൽ ആളപായമോ അതുപോലെ തന്നെ പരിക്കോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഇതുവരെ വിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ശക്തമായ രീതിയിലുള്ള ആക്രമണം ചുറ്റുഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ചെങ്കടലിൽ അവർക്കൊരു കപ്പൽ പോലും ഇറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ നടന്ന മറ്റൊരാക്രമണമാണ് 12 രാജ്യങ്ങളുടെ നിരവധി കപ്പലുകൾക്ക് നേരെ പലതരത്തിലുള്ള ആക്രമണങ്ങളുണ്ടായി. ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞു എന്നാണ് ആ വാർത്ത. പക്ഷേ 12 വരുന്ന രാജ്യങ്ങളുടെ നിരവധി കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ കപ്പലുകൾ, ഇസ്രായേലിൻ്റെ കൊടിവച്ചോടുന്ന കപ്പലുകൾ, ഇസ്രായേലിനെ സഹായിക്കുന്ന കപ്പലുകൾ, ഇസ്രായേലിലേക്ക് ചരക്കുകൾ കൊണ്ടുപോകുന്ന കപ്പലുകൾ, ഇതൊന്നും ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ളത് ഹൂത്തികളും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഒക്കെ വ്യക്തമാക്കിയ കാര്യമാണ്. ഇറാന്റെ നിർദ്ദേശപ്രകാരം, ഇറാന്റെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് ആയുധങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഹമാസും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഏതറ്റം വരെ പോകും, അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോകുമെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. അതായത് വെടിനിർത്തൽ ചർച്ച ഇനി ഉണ്ടാകില്ല, ഇനി ശാശ്വതമായ ഒരു വെടിനിർത്തൽ മാത്രമേ നടപ്പിലാകൂ. അത് നടക്കാതെ പരസ്പരം യുദ്ധം ചെയ്ത് മരിക്കാനാണ് വിധിയെങ്കിൽ മരിക്കുക, അതാണ് ഇതിനേക്കാൾ ഭേദം, ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ആ രീതിയിൽ തന്നെയാണ് അവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് 60 വരുന്ന ഇസ്രായേലി സൈനികരെയാണ് പെട്ടിയിലാക്കി നാട്ടിലേക്ക് അയച്ചത്. ഒറ്റ ദിവസം കൊണ്ട് 3 ഇസ്രായേലി സൈനിക യൂണിറ്റിന് നേരെയാണ് ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. കൂട്ടക്കരച്ചിലും അട്ടഹാസവും കേട്ടു എന്നാണ് പറയുന്നത്. അതായത് ഇസ്രായേലി സൈനിക ക്യാമ്പിൽ നിന്നും കൂട്ടക്കരച്ചിൽ, അട്ടഹാസം, പേടിച്ച് നിലവിളിക്കുന്ന ഒരവസ്ഥ. ഇത്രമാത്രം ദയനീയമായ ഒരവസ്ഥ ഇസ്രായേൽ ഇതിന് മുമ്പ് നേരിട്ടിട്ടുണ്ടാകില്ല. നേരത്തെ ഒരുപാട് യുദ്ധങ്ങൾ വിജയിച്ച ഒരു ചരിത്രം ഇസ്രായേലിനുണ്ട്. അതായത് 6 യുദ്ധം, ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. 6 യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കാനുണ്ടായ ഒരു സാഹചര്യം, അറബ് രാജ്യങ്ങളുമായാണ് യുദ്ധം ചെയ്തത്. ശക്തരായിട്ടുള്ള എതിരാളികളെ 6 കൊണ്ട് മലർത്തിയടിച്ചു ഇസ്രായേൽ. ഇസ്രായേലി സൈനികരുടെ വേഗത, വ്യോമാക്രമണത്തിൽ അവർക്കുള്ള കഴിവ്, അതുപോലെ തന്നെ മൊസാദിൻ്റെ പ്ലാനിങ്, ഇതൊക്കെയായിരുന്നു അത്തരത്തിലുള്ള വിജയങ്ങൾക്ക് കാരണമായത്. എന്നാൽ മൊസാദ് ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. വ്യോമാക്രമണം മാത്രമാണ് നടക്കുന്നത്. ആ വ്യോമാക്രമണം കാര്യമായ രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ വെടിനിർത്തലിന് ശേഷം അവർ 700 വരുന്ന സാധാരണക്കാരെ മാത്രമാണ് അവർക്ക് കൊന്നൊടുക്കാനായത്. അതായത് നേരത്തെ യുദ്ധങ്ങൾ വിജയിച്ച സമയത്ത് പലപ്പോഴും എതിർ വിഭാഗത്തിൻ്റെ വ്യോമ താവളങ്ങൾ, അതുപോലെ തന്നെ അവരുടെ റൺവേ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് അവർ നശിപ്പിച്ചിരുന്നത്.
അതുപോലെ വിമാനങ്ങൾ നശിപ്പിക്കുന്നു പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശക്തമായ ഒരു പ്ലാനിംഗും വേഗതയും അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഹമാസുമായി ബന്ധപ്പെട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അവർക്ക് തകർക്കാൻ വ്യോമതാവളങ്ങളില്ല അതുപോലെ തന്നെ വിമാനങ്ങളില്ല ഇവരെ തകർക്കണമെങ്കിൽ നേരിട്ട് ഭൂമിയിൽ ഇറങ്ങി തന്നെ യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ഹമാസ് തന്നെയാണ് വ്യോമാക്രമണം നടത്തി സാധാരണക്കാരെ കൊല്ലാമെന്നല്ലാതെ ഹമാസിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയില്ല ഹമാസുമായി നേരിട്ട് ഏറ്റുമുട്ടണമെങ്കിൽ ഗസയിലേക്ക് തന്നെ പോകണം അവിടെ ചെന്ന ഇസ്രായേലി സൈനികരുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് 60 വരുന്ന സൈനികർ ഒറ്റ ദിവസം കൊണ്ടാണ് പെട്ടിയിലായി ഇസ്രായേലിലേക്ക് പോയത് അതുപോലെ തന്നെ എത്രയോ ഇസ്രായേലി സൈനികർ കാര്യമായ രീതിയിലുള്ള പരിക്കുകൾ പറ്റി അവർ പലരും ചികിത്സയിലാണ് നിരവധി ഇസ്രായേലി സൈനികരെ വീണ്ടും വീണ്ടും ബന്ദികളാക്കി കൊണ്ടിരിക്കുകയാണ് ഹമാസ് ഒരു ഭാഗത്ത് ഫലസ്തീനിലെ സാധാരണക്കാരെ ഇസ്രായേൽ ബന്ദികളാക്കി കൊണ്ടുപോകുന്നു മറുവശത്ത് ഇസ്രായേലിൻ്റെ സൈനികരെ ഹമാസ് ബന്ദികളാക്കുന്നു എന്തായാലും ചുറ്റുഭാഗത്തു നിന്നും ഇസ്രായേലിനെ വളഞ്ഞിട്ടാക്രമിക്കാൻ തന്നെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇറാൻ ഇറങ്ങുമെന്ന് പറഞ്ഞ ഇറാൻ ഇപ്പോൾ ഇറങ്ങിക്കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഹിസ്ബുല്ലയും ഹൂത്തികളും അവരും വെറുതെ ഇരിക്കില്ല ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപനം മാത്രമല്ല അവരവരുടെ പണി നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളതാണ് ഹമാസ് ആണെങ്കിൽ ഒരു ഭാഗത്ത് ഇസ്രായേലി സൈനികരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നു ഒരു കാര്യം കൂടെ ഇപ്പോൾ പുറത്തു വരികയാണ് ഇനി ഇസ്രായേലി സൈനികരെ വക വരുത്തുന്നത് ഞങ്ങളൊന്ന് കുറക്കാൻ പോകുന്നു പരമാവധി അവർക്ക് കൈയും കാലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർ ജീവിച്ചിരിക്കണം ഇനി യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ഇസ്രായേലികൾ അതുപോലെ തന്നെ ഇസ്രായേൽ സൈനികർ യുദ്ധത്തിന് വന്ന ആളുകളുടെ അവസ്ഥ അവർക്ക് തിരിച്ചറിയാൻ കഴിയണം അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് യുദ്ധത്തിന് വന്ന ഇസ്രായേലി സൈനികരാക്കുക അവരുടെ കൈക്കാലുകളൊക്കെ ഇല്ലാത്ത ഒരവസ്ഥയിൽ അവരെ തിരിച്ച് ഇസ്രായേലിലേക്ക് അയക്കുക ഇനി യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്ന ആളുകൾ തീർച്ചയായും ഇവരെ കണ്ട് ഇവരിൽ നിന്ന് ഒരു പാഠം പഠിക്കാൻ തയ്യാറാകണം അത്തരമൊരു അവസ്ഥയിലേക്ക് ഇസ്രായേലിനെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇവിടെ എല്ലാ കാലത്തും സമാധാനം നിലനിൽക്കണം ഇസ്രായേലി ഭീകരരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇതിലും നല്ല ഒരു വഴി വേറെ ഇല്ല എന്ന ഒരു നിലപാട് കൂടെ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായി അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്